ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്ന അന്തോണി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. ദൈവമക്കളെ, ഒരു മനുഷ്യൻ്റെയൊക്കെ ഏറ്റവും വലിയ നൈർമല്യം നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ണീരില്ലേ? കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ കരള് അലിയാത്തത് ആരാ ഉള്ളത്? കണ്ണീര് നിൽക്കുന്ന എല്ലാത്തിനും ഉള്ളൊരു സൊല്യൂഷനെ ഈ കണ്ണീര്. അതുകൊണ്ട് ഈശോബ തന്നെ പറയുന്നുണ്ടല്ലേ, എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവൻ. ഇപ്പം കണ്ണീരിനെ ശുദ്ധമാക്കാൻ പറ്റാത്തതൊന്നുമില്ല. എനിക്കൊന്നും ഹൃദയത്തിൻ്റെ ഉരുകലായിരിക്കാം ഈ കണ്ണീര്. ഒരു മരണവീട്ടിൽ പോലും കരയുമ്പോൾ നമ്മൾ കരച്ചിൽ കാണുമ്പോൾ വലിയ പ്രയാസം വരും, പക്ഷേ ആ കരച്ചിൽ അവരുടെ ദുഃഖങ്ങളെ കഴുകി കളയാറുണ്ട്. ചില സമയത്ത് കുമ്പസാരക്കൂട്ടി വന്ന് മനുഷ്യർ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ആ കണ്ണീര് അവരുടെ പാപങ്ങളെ കഴുകി കളയുമെന്ന്. പിണങ്ങി നിന്ന വാശിയിലിരുന്ന രണ്ടുപേര് ഒന്നിച്ചു ചേരുമ്പോൾ, തിക് ഫ്രണ്ട്സ് ആയിരുന്നു, വളരെ ക്ലോസ് ആയിരുന്നു, എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ പിണങ്ങിത്തെ പിരിഞ്ഞവർ വീണ്ടും അവർ ഒന്നിച്ചു വരുമ്പോൾ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയുന്ന കണ്ടിട്ടില്ലേ? അവരുടെ ശത്രുതയുടെ ഒക്കെ ഈ കണ്ണീര് കഴുകിക്കളയുക. അവരുടെ സ്നേഹത്തിന് കൂടുതൽ ഊഷ്മളത നൽകാൻ ഈ കണ്ണീര് കാരണമാവുന്നില്ലേ? പള്ളിയിലൊക്കെ വന്ന് മനുഷ്യർ കരയുന്ന കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ കരഞ്ഞുകൊണ്ട് പോകുന്നതല്ല ഞാൻ കണ്ടിട്ടുള്ളത്. പലപ്പോഴും അവരുടെ കണ്ണീര് കർത്താവ് തുടച്ചു നീക്കുക, ഒരു വല്ലാത്തൊരു ആശ്വാസവും. കുറച്ച് കഴിഞ്ഞ് കരഞ്ഞപ്പോൾ സമാധാനം കിട്ടിയെന്നൊക്കെ പറഞ്ഞ മനുഷ്യരെ കണ്ടിട്ടില്ലേ? നമ്മളെ കണ്ണീര് നൽകുന്ന ഒരു സമാധാനത്തെ പറ്റിയാണ് ഇന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്. ലൂക്കാസ് സുവിശേഷം 6:21 വാക്യം, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ജീവിതത്തിൽ നോക്കുന്നത് കരഞ്ഞിട്ടുള്ളവർ മാത്രം, കരഞ്ഞവർക്ക് ചിരിക്കാൻ അവകാശമുള്ളവരും, കരയാത്തവർ ചിരിക്കുന്നില്ല നമുക്കെന്നെ. കാരണം അവൻ്റെ മനസ്സിലാണ് ഒരു നൈർമല്യം ഇല്ലാതെ ചിരിക്കാൻ പറ്റില്ല. ഹൃദയത്തിന് ഒരു ഉരുക്കമില്ലാത്തൊരു വ്യക്തിക്ക് അതേപോലെ കരയുമ്പോൾ ഓർത്തു ഒരു ചിരി പിന്നാലെ വരുന്നുണ്ട്, ചിരിക്കാനുള്ള ഒരു വക ഉണ്ടാകുന്നു എന്ന് വിശ്വസിച്ച് പല കാരണത്തെ മക്കളെയൊക്കെ ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളുണ്ട്. മക്കളെ ഓർത്ത് കരയുക, നിൻ്റെ ഈ കണ്ണീര് പുഞ്ചിരിയായി മാറാൻ അധികം താമസമില്ല എന്നൊക്കെ ധ്യാനിക്കാം. മക്കൾക്ക് വേണ്ടി കരയണം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഓർത്ത് കരയണം, ദൈവസന്നിധിയിൽ കരയണം, ബന്ധങ്ങൾ തകരുമ്പം കരയണം. നമ്മുടെ ശരീരം വേദനിക്കുന്ന പോലെ തന്നെയല്ലേ മനസ്സ് വേദനിക്കുന്നത്? മനസ്സ് വേദനിക്കുമ്പോൾ കരഞ്ഞേ പറ്റൂ. കർത്താവ് പറയുക, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമുക്കൊക്കെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം നമ്മുടെ പേര് കളയുക എന്നുള്ളത്. നമ്മൾ ചെയ്യാത്തൊരു കാര്യം അങ്ങ് ചുമ്മാ പറഞ്ഞു വരുത്തിയേക്കുക. നമുക്കറിയാം ചില മനുഷ്യരെ കണ്ടില്ലേ, അവർ നിശബ്ദരാകൂടെ. നമ്മൾ പലപ്പോഴും ന്യായം പറയും, ഞാൻ ചെയ്തില്ല, ചെയ്തു ഒന്നും പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് വന്ന്. നിശബ്ദനായ മതി, നീ നിശബ്ദനാകുമ്പം ദൈവം വാചാലനാകും. നിനക്ക് നീതി നഷ്ടപ്പെടുമ്പം നീ മിണ്ടാതിരുന്ന ദൈവം നിൻ്റെ നീതിക്ക് വേണ്ടി വാദിക്കും. നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്ത് വീണ്ടും മുറിവുകൾ വലുതാക്കുന്നവരല്ലേ, വല്ലാത്ത മുറിവുകൾ. നമ്മൾ അല്പനേരം നിശബ്ദമായിട്ടൊക്കെ ഇരുന്നാൽ തിരുവചനം നമ്മളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും പേര് ദുഷിച്ചതായി കരുതുകയും ചെയ്യുമ്പോൾ, നമ്മളെ തിരസ്കരിക്കുമ്പോൾ ഭാഗ്യവാനാണ് ഞാൻ എന്ന് ഹൃദയത്തിൽ പറയാൻ പറ്റുമോ? ആത്മീയതയുടെ വലിയ അനുഭവത്തിലേക്ക് ദൈവം നടത്തുക. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവാൻ സന്തോഷിച്ച് കുതിച്ചു ചാടും. അപമാനിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും കുതിച്ചു ചാടുവാനും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗം ധ്യാന വിഷയമായവർക്ക് ഭൂമിയിൽ സംഭവിക്കുന്നതൊക്കെ സ്വർഗത്തിലേക്കുള്ള വഴിയൊരുക്കലാണ്. ഈ വഴിവെട്ടലിൻ്റെ അനുഭവമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച ആ ദാരിദ്ര്യവും ആ വിശപ്പും, ഇന്ന് നമ്മൾ ധ്യാനിച്ച കണ്ണീരും, തുടർന്നുള്ള നമ്മുടെ അപവാദങ്ങളും അപമാനങ്ങളുമൊക്കെ നമ്മളെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തും, ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ നമ്മെ നടത്തും. ഓ കർത്താവേ,
ആത്മീയ രഹസ്യങ്ങളും സ്വർഗീയ രഹസ്യങ്ങളും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. സ്വർഗം തുറക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉപേക്ഷിക്കാതെ.